ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു ഭാഗത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കൂടും എന്നുള്ളതാണ് ഞങ്ങളുടെ ബിസിനസ് എഡിറ്റർ അഭിലാഷി നായർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്ന. അഭിലാഷിൻ്റെ റിപ്പോർട്ട് ഒന്ന് കാണാം. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഓരോ ദിവസവും താഴോട്ടാണ്. പക്ഷേ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഓരോ ദിവസവും വില കൂടുന്നത് നമ്മൾ കണ്ടു. ഏകദേശം 1.5 വർഷത്തിനിടയിൽ ഇത്രയും വില ഉയരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് കണക്ക്. പക്ഷേ എണ്ണക്കമ്പനികൾ പറയുന്നത് ഇനിയും വില കൂടുമെന്നാണ്. അതായത് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞാൽ പോലും വരും ദിവസങ്ങളിൽ വില കൂടും എന്ന സൂചന തന്നെയാണ് എണ്ണക്കമ്പനികൾ നൽകുന്നത്. അതായത് വലിയ കൂടലൊന്നും ഉണ്ടാകില്ല. ദിവസവും 60-70 പൈസ വരെ പരമാവധി ലിറ്ററിന് വർദ്ധിക്കാനാണ് സാധ്യത. നേരത്തെയുണ്ടായ നഷ്ടവും കേന്ദ്ര സർക്കാർ എക്സൈസ് നികുതി കൂട്ടതിൻ്റെ വലിയ ബാധ്യതയും കുറയ്ക്കുവാനാണ് ഈ നീക്കം എന്നാണ് എണ്ണക്കമ്പനികൾ പറയുന്നത്. പക്ഷേ അതിനുശേഷം വില കുറയാൻ പോവുകയാണ്. കാരണം രാജ്യാന്തര വിപണിയിൽ ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില ഏകദേശം $35 കോവിഡിൻ്റെ രണ്ടാം വരവിനെ ആശങ്കയോടെയാണ് ലോകം കാണുന്നത്. പ്രത്യേകിച്ചും ബീജിംഗിൽ വീണ്ടും കോവിഡ് റിപ്പോർട്ട് ചെയ്തതിൽ വലിയ ആശങ്ക എണ്ണ വിപണിയിലുമുണ്ട്. ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിൽ എണ്ണവില കാര്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അങ്ങനെ വന്നാൽ വീണ്ടും രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയാനാണ് സാധ്യത. എണ്ണക്കമ്പനികൾ നൽകുന്ന സൂചനയും ഏതാനും 2 ആഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ വില കുറഞ്ഞേക്കുമെന്നാണ്. അതായത് ജൂലൈയിൽ വീണ്ടും എണ്ണവില കുറഞ്ഞേക്കും. അതുവരെ ചെറിയ വർധനവ് എല്ലാ ദിവസവും ഉണ്ടാകും എന്ന് തന്നെയാണ് എണ്ണക്കമ്പനികൾ വിശദീകരിക്കുന്നത്.